പ്രശാന്തട്ട പാലക്കാട് തിരഞ്ഞെടുപ്പ് ഉപതിരഞ്ഞെടുപ്പ് വലിയ പോരാട്ടത്തിലേക്കാണ്. കോൺഗ്രസ്സായിരുന്ന സരിൻ ഇടതുപക്ഷത്തിൻ്റെ കുപ്പായം അണിഞ്ഞ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. CPMന് വേണ്ടി മത്സരിക്കാൻ കാത്തിരുന്ന പലരും ഇപ്പോൾ രംഗത്തില്ല. അവർ പക്ഷേ അവരെ സന്തോഷിക്കുന്നുണ്ടാവും, അത് വേറൊരു കാര്യം. പിന്നെ ഉള്ളത് BJP സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ. നമ്മൾ പല പേരുകളും ചർച്ച ചെയ്തിരുന്നു, കൃഷ്ണകുമാറിൻ്റെ പേരും ചർച്ച ചെയ്തതാണ്. കൃഷ്ണകുമാറാണ് BJP സ്ഥാനാർത്ഥി. നമ്മൾ ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ ഒക്കെ ചർച്ച ചെയ്തിരുന്ന പേരുകളാണ്. അപ്പോൾ സരിൻ, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആദ്യം തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും സരിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്ത. കോൺഗ്രസ്സിലത് പുതുമയുള്ള കാര്യമൊന്നുമല്ല, അത് പുതിയ തലമുറ വരുമ്പോൾ അവിടെയും ആവർത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് അവരുടെ എനർജി. അതെ, അത് അതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ചിത്രം തെളിഞ്ഞിരിക്കുന്നു, മൂന്ന് സ്ഥാനാർത്ഥികളും ചൂടേറിയ പോരാട്ടത്തിലാണ്. പാലക്കാടൻ പോര് എന്ന് നമുക്ക് പറയാം. ആര് ജയിക്കും എന്നുള്ളതൊക്കെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആർക്കാണ് മുൻതൂക്കം, അല്ലെങ്കിൽ ആർക്കാണ് ജയസാധ്യത എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നിലവിൽ അതിനെക്കുറിച്ചൊരു ചർച്ചയിലേക്ക് പോകാൻ പറ്റും. ഇവർ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം എന്തുകൂടെ, അതാണ് നമ്മൾ ചർച്ചയുണ്ട്. വീണ്ടും ഈ പുതിയനത്തിനെ വീണ്ടും വിട്ടിയാക്കാൻ പോകുന്ന, സാധാരണക്കാരൻ പറഞ്ഞാൽ പുതിയനത്തിനെ വീണ്ടും വിട്ടിയാക്കാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാം പോയല്ലോ. ഇപ്പോൾ ആൾക്കാരുടെയിൽ സാധാരണമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ വിഷയങ്ങളെല്ലാം പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു പെൻഷൻ കിട്ടിയിട്ട് എത്ര നാളായി, സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തോ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നു. സരിൻ പറയുന്നു ഇതുപോലൊരു കോൺഗ്രസ്സിനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഞാൻ MBBS എടുത്തു അല്ലെങ്കിൽ IAS എടുത്തു, അതിനുശേഷം ഇതിനകത്ത് വന്ന് നാട് നന്നാക്കാമെന്ന് പറഞ്ഞ് നടന്നില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കി നാടാക്കാൻ പറ്റിയ സാധനം CPM ആണ്. പിന്നെ മറ്റദ്ദേഹം വരുന്നു, ആരാ, കൃഷ്ണകുമാറിനെ പറയുന്നു ലോയു അതാണ്ട് വരുന്നു, ഭീകരവാദി വരുന്നു, തീവ്രവാദി വരുന്നു, മത ആൾ വരുന്നു പറഞ്ഞ് UDF കൂടെ. ഇതിപ്പം അദ്ദേഹവും പറയുന്നു ഞാൻ വികസനത്തിന് വേണ്ടി ഇതിലത്തെ. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ ചർച്ചയാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ, കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ. ഇതിവിടുത്തെ പൊതുവായിട്ടുള്ള ജനങ്ങളിലെ ജീവിതത്തെയും അവൻ്റെ മുന്നോട്ടുള്ള പോക്കിനെയും അവൻ്റെ നിലവിലുള്ള പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ നാളക്കാലത്ത് അവൻ്റെ വിഷയങ്ങളൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണല്ലോ. ഇപ്പോൾ അമേരിക്കയിലും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വലിയ പ്രബുദ്ധമാണെന്ന് പറയുന്ന ഇന്ത്യ മഹാരാജത്തെ ഏറ്റവും അവസാനം കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി പോകുന്ന രാഷ്ട്രീയത്തിനപ്പുറം ഇതല്ലേ ചർച്ചയാവണ്ടേ? ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി വരുന്നു, രാഹുൽ ഗാന്ധിയുടെ പെങ്ങൾ വയനാട്ടിൽ മത്സരിക്കുന്നു. അപ്പം ഏറ്റവും നമ്മൾ ചർച്ച ചെയ്യേണ്ട അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയൊരു രാഷ്ട്രീയം ജാതി എന്തോ ഈ ജാതി രാഷ്ട്രീയം അല്ലേ, അയ്യോ ജാതി സെൻസസ്, ജാതി സെൻസസ് അത് നമുക്കിവിടെ ചർച്ചയ്ക്ക് വെക്കണ്ടേ? അല്ലെ ജാതി സെൻസസ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വേണ്ട, BJP തന്നെ ചർച്ച കൊണ്ടുവരേണ്ടതാണ്. വഖഫ് ബോർഡിൻ്റെ പുതിയ ബില്ല് അല്ല വേണ്ടതല്ലേ? വഖഫ് ബോർഡിൻ്റെ ബില്ല് എന്തിനു വേണ്ടി കൊണ്ടുവരുന്നു? എന്താണ് വഖഫ് ബോർഡിൻ്റെ ബില്ല്? ഇപ്പോൾ നിലവിൽ വഖഫ് ബോർഡിൻ്റെ ബില്ല് വന്നില്ലെങ്കിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അല്ലെങ്കിൽ ഇപ്പം നിലവിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, ഈ വിഷയം എന്താ BJPയോട് കൊണ്ടുവരാത്തേ? അല്ലെങ്കിൽ ആ വിഷയത്തിനകത്ത് വഖഫ് ബോർഡ് ബില്ല് വേണമെന്ന് പറയുന്ന കോൺഗ്രസ് അത് എന്തിനു വേണമെന്ന് പറയണ്ടേ? രണ്ടാമത് മാർക്സിസ്റ്റ് പാർട്ടി അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കാര്യം പറയണ്ടേ? ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കേന്ദ്രത്തിൽ ഭൂരിപക്ഷമില്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ട് BJPക്ക് ഭൂരിപക്ഷമില്ലാത്ത മൂന്നാമത്തെ ഗവൺമെൻറ് ഭൂരിപക്ഷമല്ല ഞാൻ പറഞ്ഞത്, BJPക്ക് മാത്രമായിട്ട്. എന്നിട്ട് പോലും ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ ഒരു 10-20 കോടി ജനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ താല്പര്യത്തിന് അപ്പുറമായിട്ടുള്ള ഒരു ബില്ലാണെന്ന് ഇവിടുത്തെ മുസ്ലിങ്ങൾ പറയുന്നുണ്ടല്ലോ, ആ ബില്ല് ഇവിടെ കൊണ്ടുവരുന്നു. അതിൻ്ന്റെ ശരി തെറ്റുകളെ പറ്റി ചർച്ച ചെയ്യട്ടെ ഉപതെരഞ്ഞെടുപ്പ്. നമ്മൾ പറയാം കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ള കാര്യം ജനം തീരുമാനിക്കട്ടെ, നമുക്ക് ഇപ്പോൾ അതിനകത്ത് നമ്മൾ ആ വർത്തമാനം പറഞ്ഞു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വഖഫ് ബില്ലിനെ എതിർക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം BJP സർക്കാർ ഏറ്റവും അവസാനം ഈ മൂന്നാമത്തെ ഗവൺമെൻറ് വന്നതിന് ശേഷം വഖഫ് ബില്ലിനകത്ത് ഭേദഗതി വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പലഘട്ടത്തിലായിട്ട് വഖഫ് ബില്ലുകൾ ലോക്സഭയിൽ കൊണ്ടുവച്ച് പാസ്സാക്കിയിട്ടുണ്ട്. ഈ പാസ്സാക്കിയ നിയമങ്ങളൊക്കെ പറയാം. ഏറ്റവും അവസാനം ഇപ്പം നിൽക്കുന്ന നിയമം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് സാധാരണക്കാരന് പറയുന്ന നോക്കുമ്പോൾ ഡീറ്റെയിലിങ്ങിനെയൊക്കെ പോകേണ്ട, സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ
ഒരു സ്ഥലം വന്ന് നോക്കിയിട്ട്, ഇപ്പോൾ ജോണും ഞാനും എല്ലാം കൂടെ താമസിക്കുന്ന ഒരു സ്ഥലം വന്ന് നോക്കിയിട്ട് ബക്കപ്പോർഡ് പറയും ഞങ്ങളുടെ സ്ഥലമാണ്, എന്നിട്ട് അതിനെതിരെ നോട്ടീസും കൊടുക്കും. പിന്നെ നമ്മൾ തെളിയിക്കണം നമ്മുടെ സ്ഥലമാണ്, നമ്മുടെ സ്ഥലമാണ്. ഇത് നമുക്ക് കോടതി പറക്കത്തില്ല, സുപ്രീം കോടതി, ആ കോടതി ഇല്ല, കോടതി അല്ല, അവിടെ വക്കപ്പ് ബോർഡിൻ്റെ ഒരു കോടതിയുണ്ട്, വക്കപ്പ് ട്രൈബ്യൂണൽ എന്ന് പറയും, അവിടെ വാനക്കത്തു. സുപ്രീം കോടതിക്ക് പോലും ഇതിനെ തടപ്പെടാൻ പറ്റുന്നതാണ്, നമ്മുടെ നിയമം അങ്ങനെ പാസ്സാക്കിയതല്ലേ. ഇത് ഈ രീതിയിൽ വക്കപ്പ് ബോർഡിന് ഇന്ന് 9 ലക്ഷം ഏക്കർ സ്ഥലമുണ്ട്. ഇപ്പം നമ്മുടെ തന്ത്രപ്രധാനമായിട്ട് കേരളത്തിൽ, വേറെ തമിഴ്നാട്ടിലെ ഈ 95% ആൾക്കാർ താമസിക്കുന്ന, ആയിരക്കണക്കിന് വസ്ത്രം പഴക്കമുള്ള ഒരു ഹിന്ദുക്കൾ മാത്രം താമസിക്കുന്ന പ്രദേശവും അമ്പലവും എല്ലാം കൂടി ഇപ്പോൾ അവിടെയാന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം വന്നിട്ടുണ്ട്. അതിപ്പം വിഷയം നിൽക്കുകയാണ്. അതാ വക്കപ്പ് ബോർഡ് അവരുടേതാണെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്ത്, അതാണല്ല കഴിഞ്ഞ ദിവസങ്ങൾ ഈ വക്കപ്പ് ബില്ലിന് മുമ്പേ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരുടെയും ചർച്ച ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ ഒരു വിഷയമാണ് ചേറായി ബീച്ച്, 400 ഏക്കർ സ്ഥലം, അവിടെ ഏതാണ്ട് 600 ഫാമിലി ഉണ്ട്. അതിനകത്ത് 400 ഫാമിലി ലാറ്റിൻ കാത്തോലിക്സ്, ഒരു നേരത്തെ അറിയാമല്ലോ ബീച്ച് ഈ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ലാത്തവർ, ബാക്കി ഹിന്ദു ഫാമിലി എല്ലാം കൂടെ ഉണ്ട്. അവൾ വക്കപ്പ് ബോർഡ് ഇത് കൊടുത്തിരിക്കുകയാണ്, അവരുടേതാണെന്ന് പറഞ്ഞു പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ചെറായി എന്ന് പറയുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിൽക്കുന്ന സ്ഥലമാണെന്നുള്ള കാര്യം ജോൺ അറിയാമല്ലോ. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അവിടുത്തെ എം പി അറിയാമല്ലോ, എടാ പേരെന്തുവാ? ഹൈബി. ഹൈബിഡൻ. ഹൈബിഡൻ എത്ര വോട്ടിനെ അവിടെ ജയിച്ചേ? എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ടിന്, എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനെക്കാട്ടിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം ഏത് ലാറ്റിൻ കാറ്റോലിക്കാണ്, അവിടുത്തെ ലാറ്റിൻ കാറ്റോലിക്ക ഇദ്ദേഹത്തിൻ്റെ അച്ഛനും ഇദ്ദേഹമൊക്കെ അവിടുത്തെ എം പി ആയിരുന്നല്ലോ. നമുക്ക് പറഞ്ഞുകൂടാമെങ്കിലും അദ്ദേഹം ജയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാതി ലാറ്റിൻ കാറ്റോലിക്ക തന്നെയാണല്ലോ, വർഗീയമായിട്ട് തന്നെയാണ് അവിടെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ജയിപ്പിക്കുന്നത്. ഈ ആൾക്കാരുടെ ഒരു 400 മൊത്തം ഒരു 600 വീട് വരും, അതിനകത്തൊരു 400 വീട് ഈ ആൾക്കാരുടെയാണ്. വളരെ മാർഗമില്ലാത്തവരാ, കടലിൽ പോയി ജീവിക്കുന്നവരാ. ഇവരെ അവിടുന്ന് ഇറക്കി കൊടുക്കണമെന്ന് വക്കപ്പ് ബോർഡ് നോട്ടീസ് കൊടുത്തതിന് ഈ എം പി എന്തെങ്കിലും ചെയ്തോ? വക്കപ്പ് ബോർഡിൻ്റെ നിയമം ഇത്തരത്തിലുള്ള ലോകത്തൊരിടത്തും അംഗീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത ഈ നിയമം ഇന്ത്യയിൽ പാസ്സാക്കി കൊടുക്കുന്നതിന് കോൺഗ്രസ് കൂട്ടു നിൽക്കുമ്പോൾ, ഇപ്പോൾ പുതിയ ഒരു നിയമം അതിനകത്ത് ഒരു വസ്തുവിന് വേണ്ടി വക്കപ്പ് ബോർഡ് ആവശ്യം ഉന്നയിക്കുമ്പോൾ ആ വസ്തു അവളുടേതാണെന്ന് തെളിയിക്കുന്നതിന് കൃത്യമായ രേഖ ഉണ്ടാവണമെന്ന് പറഞ്ഞ്, അതിനൊരു വ്യക്തത വരുത്തണമെന്ന് പറഞ്ഞ് ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ, ആ ബില്ല് വേണ്ട പഴയ രീതിയിൽ പോയാൽ മതിയെന്ന് കോൺഗ്രസ് പറയുമ്പോൾ, ആ കോൺഗ്രസിൻ്റെ വ്യക്താവായിട്ട് നിൽക്കുന്ന ഈ എം പി അദ്ദേഹത്തെ ജയിപ്പിച്ച ആൾക്കാർക്ക് പോലും എതിരായിട്ട് നിൽക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ട് പോകുന്നൊരു സംവിധാനം, അവർക്ക് വേണ്ടി നിൽക്കാത്തൊരു സംവിധാനം, എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. കോൺഗ്രസിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ ആവശ്യമില്ലാത്ത പ്രീണിപ്പിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നു. ഇത് ചർച്ച ചെയ്യണ്ടേ? ഇനിയും പോട്ടെ, 27 സ്ഥലങ്ങൾ കൂടി കേരളത്തിൽ ഈ വക്കപ്പ് ബോർഡ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പറഞ്ഞുകൊണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. 27 സ്ഥലങ്ങളുണ്ട്. നാളെക്കാലത്തെ നിങ്ങൾ ഗുരുവായൂർ അമ്പലം വക്കപ്പ് ബോർഡിയാന്ന് പറഞ്ഞാൽ വേറെ ഇവിടുത്തെ നിയമം അനുസരിച്ച് വേറെ ഒന്നുമില്ല, നോട്ടീസ് തരുക, പിന്നെ കേസ് ട്രൈബ്യൂണലിൽ പോയി പറയുക. വക്കപ്പ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്, അവിടൊന്നും പോയി ഒരു കേസും വിജയിക്കത്തില്ല. അവർക്ക് പ്രമാണം വേണ്ട, തെളിവ് വേണ്ട, ഒന്നും വേണ്ട, അവരുടേതാന്ന് അവരങ്ങ് പറഞ്ഞാൽ മതി. ഇത് കേൾക്കുമ്പോൾ വലിയൊരു കൗതുകം തോന്നുന്നു. അതാണ് ഏറ്റവും അവസാനത്തെ നിയമം. ഈ നിയമത്തിനാണ് മാറ്റം വരുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ നിയമത്തിനാണ്, ഈ നിയമത്തിനകത്തെ ഈ കുഴപ്പങ്ങൾ മാറ്റി അതിൻ്റെ പഴുതുകൾ അടച്ച് ഞാൻ ചോദിച്ചിട്ടേ, വക്കപ്പ് ബോർഡിൻ്റെ അതേ അംഗീകാരം ഇവിടുത്തെ ദേവസ്വം ബോർഡിനും കൊടുക്കുക, തീർന്നു ഞങ്ങളുടെ വിഷയം. അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ ഏതെങ്കിലും ഒരു ബോർഡുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോന്നുണ്ടല്ലോ, അതിനും കൊടു. നിങ്ങൾ വിചാരിക്കുന്നതല്ല നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ദേവസ്വം ബോർഡിന് ഈ വക്കപ്പ് ബോർഡിൻ്റെ അതേ രീതിയിൽ വക്കപ്പ് ബോർഡിന് കൊടുത്തിരിക്കുക ഇത്തരത്തിൽ അവർ വിചാരിക്കുന്ന വസ്തു അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടേതാണെന്ന് പറ്റും. പിന്നെ നമ്മൾ തെളിയിക്കണം. ഇത് ദേവസ്വം ബോർഡിന് കൊടുത്താൽ അങ്ങനെ ഇരിക്കും, എന്താ കൊടുക്കാത്തേ? അതെന്താ പറയാത്തേ? കെ സി വേണുപോൽ എന്താ പറയാത്തേ? കൊടുക്കുന്ന സുരേഷ് എന്താ പറയാത്തേ? ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്താ പറയാത്തേ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമം അവർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നെങ്ങനെ? പാകിസ്ഥാനില്ലാത്ത നിയമം ഇവിടെ എന്തിനാ? ലോകത്തെ ഒരു ഇസ്ലാമിക രാജ്യങ്ങളും ഇല്ലാത്ത ഒരു നിയമം, വക്കപ്പ് നിയമം ഏത് ഇസ്ലാമിക രാജ്യമുണ്ട്? മതരാജ്യങ്ങളായിട്ട് അവർക്ക് അവർ വെച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ പോലും ഈ നിയമം ഇല്ലല്ലോ. അപ്പോൾ ഞാനീ പറഞ്ഞത്, പാലക്കാട് നടക്കുന്ന ഈ ഇലക്ഷന് ഏറ്റവും ആദ്യം അവിടെ എടുക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് ഇപ്പം ഏറ്റവും അവസാനം വന്നിരിക്കുന്ന, ഇതെല്ലാം പറയാനല്ല, നമ്മൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന കൗതുകം എന്താണെന്ന് പറയും, ഗവൺമെൻറ് CPMൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ഗവൺമെൻറ് ആണല്ലോ, പിണറായി സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLA പ്രദേശക്കാരന്, ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLAയും ഈ MPയും ഈ ഇവരും കൂടി ഒരു ഫോർമുലയുമായിട്ട് വരികയാണ്. എന്താണെന്ന് അറിയാമോ? ഈ 400 ഏക്കർ നിങ്ങൾ വിട്ടുതരണം, അതായത് ഈ 400 ഏക്കറിൽ നിന്ന് നിങ്ങൾ വിട്ടുതരണം, ഞങ്ങൾ വേറെ 400 ഏക്കർ കണ്ടെത്തി തരാം.
അതായത് വക്കം ബോർഡ് ചെറായിൽ ക്ലെയിം ചെയ്തിരിക്കുന്ന 400 ഏക്കറിന് പകരം വേറെ 400 ഏക്കർ കേരളത്തിൽ കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടി CPMഉം അല്ലെങ്കിൽ കോൺഗ്രസും കൂടെ ഒന്നിച്ച് നിന്ന് ഒരു ഫോർമുല ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വെളിവരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ 27 ലക്ഷം പേർക്ക് ഭൂമിയില്ല വീട് വയ്ക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? 27 ലക്ഷം പേർക്ക് ഭൂമിയില്ല. വക്കം ബോർഡിൻ്റെ ധാരാളം ഏറ്റവും അവസാനം 2014 മോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ആൾ ആരും അറിഞ്ഞിട്ടില്ല, ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് 200 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ വക്കം ബോർഡ് മുസ്ലിം വക്കം ബോർഡ് ആവശ്യപ്പെട്ട് ഡൽഹിയിൽ ഉൾപ്പെടെ തന്ത്രപ്രധാനമുള്ള കേന്ദ്രം കൊടുത്തതാണ്. ആരും ചർച്ച ചെയ്തില്ലല്ലോ. എന്തിനു കൊടുക്കുന്നു? ആർക്ക് വേണ്ടി കൊടുക്കുന്നു? ഇന്ത്യ മഹാരാജ്യം എഴുതി ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി കൊടുക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇതിനകത്തെന്ത് കാര്യം? ഇതൊരു ബോർഡിൻ്റെ കീഴിൽ ഇരിക്കുന്ന ചില ആൾക്കാർ ആസ്വദിക്കുന്നു. പിന്നെ മുസ്ലിങ്ങൾ നോക്കുമ്പോൾ പക്ക ബോർഡ് ഞങ്ങളുടെ കേരളത്തിൽ ഇരിക്കട്ടെ, അവരാരും പറയുന്നില്ല. മുസ്ലിങ്ങളാരും എതിർ പ്രകടിപ്പിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. സാധാരണ മുസ്ലിങ്ങൾ ഈ ടെറർ ഗ്രൂപ്പുകളെ ഭയന്നിട്ടാണോ, അല്ലെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ, എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും ഏറ്റവും ജനങ്ങൾ അറിയേണ്ടത്, പാലക്കാടുകാരറിയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളുണ്ട് പള്ളിയിലച്ചന്മാർ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, ഇവരെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവർക്ക് എന്താ ഇന്ന് സംസാരിക്കാൻ ഇറങ്ങാത്ത? പല ഇലക്ഷനുകളും വരുമ്പോൾ ഏറ്റവും അവസാനം ചില മതമേലധ്യക്ഷന്മാരൊക്കെ പറയുന്ന കേൾക്കാമല്ലോ, നമ്മൾക്ക് ആരോടും താല്പര്യമില്ല. എന്നാലും ഹൈബീഡൻ നമ്മുടെ ഒരു ആളാണ്, നമ്മുടെ പള്ളിയിലാളാണ്, അല്ലെങ്കിൽ കൊടിക്കുന്ന സുരേഷിന് നമുക്കൊരു പരിചയമുണ്ട്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നതുകൊണ്ട് സഭയ്ക്കൊരു ഇഷ്ടമുണ്ട് എന്നൊക്കെ പറയുമല്ലോ. ആരോടും താല്പര്യമില്ലെന്ന് പറഞ്ഞ രീതി പറയുന്നത്. അപ്പോൾ എൻ്റെ ഞാനീ ചോദിക്കുന്നത്, ഇവിടുത്തെ ഹിന്ദുക്കൾക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കും നാളെ കാലത്ത് അവൻ്റെ വസ്തുവും വകകളും ഏതർത്ഥത്തിലും പോകാൻ സാധ്യതയുള്ളൊരു നിയമമായിട്ട് നിൽക്കുമ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി താല്പര്യമെടുക്കുന്ന ഒരു ഗവൺമെൻറ്റിന് വേണ്ടിയല്ലേ ഇവിടുത്തെ ക്രിസ്ത്യാനി നിൽക്കേണ്ടത്? അതോ ഈ ഹൈബീഡൻ്റെ പാർട്ടി അല്ലെങ്കിൽ ഹൈബീഡന് വേണ്ടി ഞങ്ങൾ ലാറ്റിൻ കാറ്റോളിക്സ് ആണ്, ഹൈബീഡൻ ലാറ്റിൻ കാറ്റോളിക്സ് അങ്ങനെ തന്നെ പറയാം ആണെന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത ലാറ്റിൻ കാറ്റോളിക്സിൻ്റെ 100-400 വീട് പോകുമ്പോഴും അതിൻ്റെ സ്ഥലം പോകുന്നതിനും ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്ത ഹൈബീഡനും അതിന് താല്പര്യപ്പെട്ടിരിക്കുന്ന കോൺഗ്രസിനും ആണോ ഇവിടുത്തെ പള്ളിയിലച്ചന്മാർ ഇനി വോട്ട് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീചമായ ബില്ലുമായിട്ട് വരുന്ന ആ ബില്ലിനെ അനുകൂലിക്കുന്ന ആൾക്കാരെയാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇവിടെ ഒരു ജാതിയുടെയും കാര്യം പറയുന്നു, ഒരു മതത്തിൻ്റെയും കാര്യം പറയുന്നില്ല. ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി അവരുടെ താല്പര്യത്തിനനുസരിച്ച് ലോകത്ത് ആര് കേട്ടാലും ഇതെന്തൊരു വിഡ്ഢിത്തമാണെന്ന രീതിയിലുള്ള ബില്ലുകളും പാസ്സാക്കി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതിന് ഏത് രീതിയിലാണ് ചർച്ച ചെയ്യേണ്ടത്? ഇവർ പറയുന്നുണ്ടല്ലോ ഏതോ ഒരു മതവിഭാഗത്തിൻ്റെ പാർട്ടിയാണ് BJP എന്ന്, അല്ലെങ്കിൽ മതപാർട്ടിയാണ് BJP എന്ന്. ഇപ്പോൾ കോൺഗ്രസ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ഈ കാര്യങ്ങളൊക്കെ ഈ വക്കം ബില്ല് ഉൾപ്പെടെ പല കാര്യങ്ങളും ഒരു ചില പ്രത്യേക താല്പര്യക്കാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതാണ് തെറ്റാണെന്ന് പറയാൻ വേറെ വോട്ടുള്ളത് കൊണ്ട് വേറെ പാർട്ടിക്കാർ പോലും തയ്യാറാകുമ്പോൾ, ഈ വിഷയം തെറ്റാണെന്ന് CPMന് അറിയാം. CPM അറിയാത്ത എന്താ? വോട്ട് രാഷ്ട്രീയം. പാലക്കാട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും. പാലക്കാടുള്ള കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്യപ്പെടണം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച ചെയ്യട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച ആവട്ടെ. എല്ലാം മനസ്സിലാക്കുന്ന വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ മത തീവ്രവാദത്തെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന BJP ക്കും അല്ലെങ്കിൽ ഈ മതകാപട്യമുള്ള രാഹുൽ മാണ്ഡത്തിനും മത കാപട്യത്തോടുകൂടി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ കോൺഗ്രസിനെയൊക്കെ തിരിച്ചറിഞ്ഞ സരൻ ചർച്ച ചെയ്യട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച ചെയ്യട്ടെ. ഇവിടുത്തെ BJP ക്കാർ ചർച്ച ചെയ്യട്ടെ. ഇവിടുത്തെ പുതിയനത്തിന് വേണ്ടി പുതിയനും ആ വിഷയം ഏറ്റെടുക്കട്ടെ. അപ്പം ഈ ഗാസാം അല്ലെങ്കിൽ പറയുന്നത് പാവം പിടിച്ച മുസ്ലിങ്ങളെ താമസിപ്പിക്കാൻ വേണ്ടിയാണ്, ഒരു കോളനി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഏറ്റവും അവസാനം വന്നേക്കുന്ന റിപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വക്കഫ് ബോർഡിൻ്റെ കയ്യിലിരിക്കുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒളിഞ്ഞും പലിഞ്ഞും അല്ലെങ്കിൽ മിളാഗദേശി എന്നുള്ളതും പാകിസ്ഥാനിൽ നിന്നുള്ളതും മ്യാൻമറിൽ നിന്നുള്ളതുമായിട്ടുള്ള ഇവിടെ കയറിയിരിക്കുന്ന മുസ്ലിങ്ങളെ താമസിപ്പിച്ചിട്ട് ഇന്ത്യ വിരുദ്ധ കലാപം നാളെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കോളനികൾ സെറ്റ് ചെയ്യാൻ വരെ പ്ലാനുണ്ട് ഇസ്ലാമിസ്റ്റുകളുടെ എന്നാണ് ഈ ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ട്. അതായത് ഈ 400 ഏക്കറിനകത്ത് പാവം പിടിച്ച മുസ്ലിങ്ങളെ താമസിപ്പിക്കാനാണെന്ന് പറയുന്നത്. ഇവിടെ 27 ലക്ഷം പേര് അതിനകത്ത് മുസ്ലിങ്ങളും കാണും. ഒരു തുണ്ട് ഭൂമിയില്ലാതെ നിൽക്കുമ്പോഴാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി ഒരു 400 ഏക്കർ ഇവിടെ ഒഴിഞ്ഞാൽ ചൂണ്ടിക്കാണിച്ച സ്ഥലം അവരുടേതാണെന്ന് പറഞ്ഞിട്ട് നിയമമുള്ളടത്ത് അവിടെ താമസിക്കുന്ന ഭൂരിപക്ഷം ക്രിസ്ത്യാനികളെയും അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഇറക്കി വിട്ടിട്ട് അവിടെ കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിനെതിരെ നിൽക്കുന്നതിന് പകരം അത് ആ നിയമം അല്ലെങ്കിൽ അത് നടക്കത്തില്ല എന്ന് പറയുന്നതിന് ഒരു ഗവൺമെൻറ് പറയുക അവിടെ നിന്നൊന്ന് മാറിത്തരണം, ഞങ്ങൾ 400 ഏക്കർ തരാമെന്ന്. ഈ 400 ഏക്കർ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഏതാണ്ട് 27 ലക്ഷം പേര് ഇവിടുത്തെ കണക്കാണ്, ഗവൺമെൻറ് കണക്കാണ്. ഒരു തുണ്ട് ഭൂമിയില്ലാതെ നിൽക്കുകയാണ്, അതിനകത്ത് മുസ്ലിങ്ങളും കാണും.
ഹിന്ദുക്കളും കാണും ക്രിസ്ത്യാനികളും കാണും, അവർക്ക് ഭൂമി കൊടുക്കണോ, ഇവിടെ ഹമാസ് കോളനി സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ കേരളത്തിൽ ഭൂമി കണ്ടെത്തി കൊടുക്കണോ എന്നുള്ള കാര്യം ഇവിടുത്തെ ജനം തീരുമാനിക്കണം, ഇവിടുത്തെ ജാതിമത ഭേദമന്യേ എല്ലാവരും അഭിപ്രായം പറയണം, പാലക്കാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ ഈ വിഷയം വരണം എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.